നോർക്ക ഡയറക്ടർ ഒ വി മുസ്തഫ ചേരുകയാണ് തത്സമയം. ശ്രീ ഒ വി മുസ്തഫ, പ്രവാസികളുടെ മടങ്ങി വരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അവരെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ സജീവമായി നടത്തി വരികയാണ്. മടങ്ങിയെത്തുന്ന പ്രവാസികളെ ക്വാറന്റീനിൽ പാർപ്പിക്കുന്നതിനും അവരെ അവർക്കാവശ്യമായ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമുള്ള തയ്യാറെടുപ്പുകളിലാണ് സംസ്ഥാനം. ഇതുമായി ബന്ധപ്പെട്ട് നോർക്കയ്ക്ക് എന്തെല്ലാം അറിയിപ്പുകളാണ് ലഭിച്ചിട്ടുള്ളത്? ഈ ഒരു വിഷയം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രവാസികളായ ഞങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നു. അന്ന് മുതൽ തന്നെ കേരള സർക്കാരും മുഖ്യമന്ത്രിയും ഈ വിഷയം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന പല 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 ചർച്ചകൾക്കും ശേഷമാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത്. അതിൽ ഒരു ഒരു പ്രശ്നം, നമ്മൾ പ്രവാസികൾ എല്ലാ പല ആളുകൾക്കും പോകേണ്ടതുണ്ടെങ്കിലും അതിനൊരു മുൻഗണനാ ക്രമം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് റിലീസ് വന്നത്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. തീർച്ചയായും. എങ്ങനെയാണ് ഈ മുൻഗണനാക്രമം? മുൻപ് മുതൽ ആളുകളെ കൊണ്ടുപോകുന്ന, തിരികെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഏറ്റവും അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തികളുടെ ഒരു പട്ടിക അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ. അതിന് ഒരു ഫിൽട്രേഷൻ്റെ ആവശ്യമുണ്ട്. എങ്ങനെയാണ് അത്തരത്തിൽ ആളുകളെ തരംതിരിക്കുന്നതും ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയും ചെയ്യുക? ഇതിന് വേണ്ടിയിട്ട് നോർക്കയുടെ ഒരു വെബ്സൈറ്റ് ഇന്ന് വൈകുന്നേരത്തോടെ തയ്യാറായിട്ടുണ്ട്. അതിൽ ഈ പോവാൻ താല്പര്യമുള്ള ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആ രജിസ്റ്റർ ചെയ്യുമ്പം തന്നെ അതിൽ നിന്ന്, ആ സിസ്റ്റത്തിൽ നിന്ന് അതിനെ പ്രയോറിറ്റി വൈസ് ലിസ്റ്റ് ചെയ്യും. അത് ലിസ്റ്റ് ചെയ്യുമ്പം എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ആദ്യമായിട്ട് വയോധികർ, ഗർഭിണികൾ, നാഗത്തിന് ട്രീറ്റ്മെൻറ്റ് തേടുന്നവർ, കുട്ടികൾ, ഇവരെയായി ഒന്നാം ഘട്ടത്തിൽ. രണ്ടാം ഘട്ടത്തിൽ അത് വൈകാതെ തന്നെ ഇവിടെ വിസിറ്റ് വിസയിൽ വന്നിട്ട് എക്സ്പയറിയായി തിരിച്ചു പോകാൻ കാത്തു നിൽക്കുന്ന ആളുകളെയായിരിക്കും അയക്കുക. മൂന്നാം ഘട്ടത്തിലായിരിക്കും മറ്റുള്ള ആളുകൾ. അതുപോലെ തന്നെ രണ്ടാം ഘട്ടത്തിൽ തന്നെ ഇവിടെ, അതുപോലെ തന്നെ രണ്ടാം ഘട്ടത്തിൽ ഇവിടെ ഇവിടെ പഠിക്കാൻ വന്നിട്ടുള്ള, താൽക്കാലിക വിസയോടുകൂടി പഠിക്കാൻ വന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുണ്ട്. അവരെയും കൂടി രണ്ടാം ഘട്ടത്തിലായിരിക്കും ഉൾക്കൊള്ളുക. തീർച്ചയായും. ഇത്തരത്തിൽ നാട്ടിലേക്ക് ഈ വ്യോമയാന ഗതാഗതം, വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടതിന് ശേഷം പോകാൻ ആഗ്രഹിക്കുന്ന മലയാളികളുടെ ഒരു പ്രാഥമിക കണക്കുകളെങ്കിലും നോർക്കയുടെ കൈവശമുണ്ടോ? അത്തരത്തിലേതെങ്കിലും പരിശോധന പ്രാഥമികമായി നടത്തിയിട്ടുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാർ പറഞ്ഞ പോലെ വരാൻ താല്പര്യമുള്ള എല്ലാ പ്രവാസികളെയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണ്. ഇത് യു എ ഇയിൽ മാത്രമല്ല, ഗൾഫിൽ നിന്ന് മൊത്തം പ്രവാസികൾ വരേണ്ടതാണ്. അപ്പോൾ അത് വിമാന സർവീസുകളുടെ സൗകര്യവും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ മുൻഗണനാ ക്രമങ്ങളും അനുസരിച്ച് ആളുകൾ വരുമ്പം നമ്മൾ കാണുന്നത് എല്ലാ രാജ്യങ്ങളിലും വെച്ചിട്ട് ഒരു ആദ്യത്തെ റഷിൽ ഒരു ഒരു 20,000 മുതൽ 40,000 വരെ ആളുകൾ വന്നുകൂടാകയില്ല എന്നാണ്. ചിലപ്പം ഇതിലും കൂടാൻ സാധ്യതയുണ്ട്, പക്ഷെ മിനിമം നമ്പർ is between 20,000 and 40,000 in the initial stage. തീർച്ചയായും. ഈ 1, 2, 3 ഘട്ടങ്ങൾ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്നുണ്ടല്ലോ, അത് ഏതെങ്കിലും തരത്തിലൊരു സമയപരിധിയോ കാലപരിധിയോ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ? എന്താ കാലപരിധി എന്നും സമയപരിധി എന്നും ചോദിക്കാൻ കാരണം എന്താണ്? Can you be more specific? ഏത് സമയം, ഇപ്പം ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ആളുകൾ മാത്രം പോകേണ്ട ഒരു സമയപരിധി, അങ്ങനെ ഏതെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ വിമാന ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടതിന് ശേഷം എന്നാണ് ചോദ്യം. അത് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, എത്ര ആളുകൾ ഉണ്ട് ആ ലിസ്റ്റിൽ. പിന്നെ ഓരോ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പോകാൻ എത്ര ആളുകളുണ്ട് ഇത് ആദ്യത്തെ ഗ്രൂപ്പിൽ.
അത് അത് പൂർണ്ണമായിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മാത്രമേ സർക്കാരിന് ഒരു ഐഡിയ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരാം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണല്ലോ അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത്. എപ്പോൾ മുതൽ വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടണം, ഒപ്പം എങ്ങനെ ആളുകളെ കൊണ്ടുപോകുന്നത് സംബന്ധിച്ച അതിന്റെ പരിഗണന പട്ടിക, ഒപ്പം ആർക്കൊക്കെ മുൻഗണന നൽകണം, വ്യോമഗതാഗതം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ വലിയൊരു തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ വശങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനം കൂടി ഉണ്ടാവേണ്ടതുണ്ട്. അത് കൂടി പരിഗണിക്കുമ്പോൾ ഏത് തരത്തിലാണ് നിങ്ങൾക്ക് സംസ്ഥാനത്തെ സംബന്ധിച്ച് അത്തരത്തിൽ ഒരു മുൻഗണനാ പട്ടിക അല്ലെങ്കിൽ നോർക്കയെ സംബന്ധിച്ച് അങ്ങനെ തരംതിരിക്കൽ സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഇല്ല, നോർക്ക ഇത് ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൂടെ എല്ലാ ആളുകളുടെ പ്രശ്നങ്ങളും ഘട്ടം ഘട്ടമായിട്ട് പരിഹരിക്കാമെന്നുള്ളതാണ്. ഇതിൽ തന്നെ എയർലൈനുകൾക്ക് എന്തൊക്കെ സജ്ജീകരണങ്ങൾ വേണം, നമ്മുടെ എയർപോർട്ടുകൾക്ക് ആരെയൊക്കെ എത്ര പാസഞ്ചേഴ്സിനെ ഒരു ദിവസം സ്വീകരിക്കാൻ കഴിയും, അവിടെയുള്ള തന്നെ ഹെൽത്ത് ഡെസ്കുകളിൽ അവരെ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എത്ര ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ ഒരു ഒരു ടോട്ടൽ പ്രോഗ്രാം എന്ന നിലയ്ക്ക് എത്ര ആളുകൾ ഓരോ ദിവസവും വരും, എവിടെ നിന്ന് വരുന്നുള്ളതിനെ കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ സർക്കാരിന്. ഇതൊക്കെ തന്നെ വളരെ വിശദമായിട്ട് സർക്കാരിൻ്റെ ഒരു ടാസ്ക് ഫോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ അതിനുള്ള ഒരു ധാരണ ഈ കാര്യത്തിലായിട്ടുണ്ട്. താങ്കൾ ആദ്യം സൂചിപ്പിച്ചു ഇതിൻ്റെ ഒരു വെബ്സൈറ്റ് രജിസ്ട്രേഷൻ. ഇപ്പോൾ മുതൽ ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ? നാട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നിലവിലത് തുടങ്ങിയിട്ടുണ്ടോ രജിസ്ട്രേഷൻ? അത് ഇന്ന് 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 തുടങ്ങേണ്ടതാണ്. ഇന്നില്ലെങ്കിൽ നാളെ തന്നെ അത് ആരംഭിക്കുന്നതായിരിക്കും. ഇന്ന് തുടങ്ങിയെന്നാണ് എനിക്ക് അവസാനം കിട്ടിയ വിവരം. പക്ഷേ അത് ഞാൻ റീകൺഫേം ചെയ്യാതെ പറയാൻ പറ്റില്ല. പക്ഷേ അത് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇന്ന് ഇന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ നാളെ എന്തായാലും തുടങ്ങും. ഇന്ന് അല്ലെങ്കിൽ നാളെ ഏതായാലും നോർക്കയുടെ വെബ്സൈറ്റിൽ നാട്ടിലേക്ക് മടങ്ങേണ്ട, അല്ലെങ്കിൽ അടിയന്തരമായി നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്യണം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതെ, അതിൽ അത് അവരുടെ കുറേ ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്. കാരണം എല്ലാവരും രജിസ്റ്റർ ചെയ്യാന്നുള്ളില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ്, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പോകുന്നത്, ഇതൊക്കെ വെച്ചുകൊണ്ട് എന്നിട്ടത് ആ സോഫ്റ്റ്വെയർ വെച്ച് അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് മാത്രമേ ഇതിനെ പ്രയോറിറ്റി ലിസ്റ്റ് ആവുള്ളൂ. തീർച്ചയായും. മറ്റൊന്ന്, ഇത് ഒരു വലിയ ഒരു ഉദ്യമം തന്നെ എന്ന നിലയ്ക്ക് ഇവിടുത്തെ വിവിധങ്ങളായ സംഘടനകളുണ്ട്, പ്രവാസി കൂട്ടായ്മകൾ, അവരുടെ ഒരു പങ്കാളിത്തം ഈ ഒരു പ്രക്രിയയിലുണ്ടോ ചോദിക്കാൻ കാരണം ചില കൂട്ടായ്മകളും സംഘടനകളും ഒക്കെ നാട്ടിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ആളുകളുടെ വിവരശേഖരണവും കണക്കെടുപ്പും ഒക്കെ ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് നോർക്കയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതാണോ? ഇതിപ്പോ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിങ്ങൾ കേട്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നത് ഇന്ത്യൻ എംബസികളിലും നോർക്കയിലുമായിരിക്കുമെന്നാണ്. ഇവിടെയുള്ള പല പ്രവാസി സംഘടനകളും നമ്മുടെ ഈ ഒരു ക്രൈസിസിൽ ധാരാളം ക്രിയാത്മകമായിട്ടുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ അവരുടെയും താല്പര്യം പ്രവാസികളെ നേരത്തെ തന്നെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതൊരു ഓരോ സംഘടനയും ഓരോന്ന് ചെയ്യുമ്പം അതിനൊരു കോർഡിനേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേരള സർക്കാർ അത് മൊത്തം എല്ലാ കാര്യങ്ങളും നോർക്കയിലൂടെ പോയി കഴിഞ്ഞാൽ അതിനൊരു യൂണിഫൈഡ് ഫോം ഉണ്ടാവും. ആരും മിസ്സാവില്ല, ആരുടെ പേരും മിസ്സാവില്ല എന്നുള്ളതും ആ പ്രയോറിറ്റി കാണുന്നത് കാണാം. നമുക്കറിയാം ഈ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോർക്ക യു എൽ അടക്കം ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഹെൽപ്പ് ഡെസ്കുകളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഈ സംവിധാനത്തിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്, അതിലേക്ക് ലഭിക്കുന്ന കോളുകൾ എത്രത്തോളം ഉണ്ട്, അതിന് നൽകുന്ന പ്രതികരണങ്ങൾ എത്ര വേഗത്തിൽ സഹായം എത്തിക്കാൻ കഴിയുന്നുണ്ട് നോർക്കയ്ക്ക് ഇപ്പോൾ? ഈ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ആദ്യം തുടങ്ങിയ ദിവസം വളരെ ധാരാളം, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഓരോ നമ്പറുകളിലും ഓരോ ഫോണിലും 300-400 ഫോണുകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ചില കോളുകൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അതിൻ്റെ അത് പഠിച്ചതിൽ നിന്ന് ശേഷം ഞങ്ങൾ കൂടുതൽ ആളുകളെ ചേർത്തു, അത് കുറേയും കൂടി സ്ട്രീം ലൈൻ ചെയ്തു, അതിന് ബാക്ക് ഓഫീസ് സപ്പോർട്ട് ഉണ്ടാക്കി. ഇന്നിപ്പം വരുന്ന കാര്യങ്ങളിൽ രണ്ട് മൂന്ന് ഇതായിട്ട് നമുക്ക് തരംതിരിക്കാം.
ഒന്ന് ഒന്ന് പോസിറ്റീവ് ടെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ, മറ്റൊന്ന് എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്നുള്ള ആളുകൾ, മൂന്നാമതൊരു വിഭാഗം ഡോക്ടർമാരോട് സംസാരിക്കാനുള്ള, ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർ സംസാരിക്കാനുള്ള ഒരു മെഡിക്കൽ ഹെൽപ്പ് ലൈനും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മെഡിക്കൽ ഹെൽപ്പ് ലൈനിൽ ഞങ്ങൾ പേഷ്യൻസും അല്ലെങ്കിൽ സസ്പെക്റ്റഡ് പേഷ്യൻസും ഡോക്ടറുമായിട്ട് സംസാരിക്കാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ആളുകളുടെ തൊഴിൽ സംബന്ധമായ ഈ നോർക്ക കാലഘട്ടത്തിൽ അവർക്ക് ചില സംശയങ്ങളുണ്ട്, അത് ദൂരീകരിക്കാൻ ഒരു ലീഗൽ സെല്ലിനെ തയ്യാറാക്കിയിട്ടുണ്ട്. അവരും ഈ പ്രവാസികളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി ഓർക്കണം, ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും പല ഇവിടെ പ്രവാസികളുണ്ട്. പക്ഷേ കേരളം നല്ല ലാർജ് നമ്പർ ഓഫ് പ്രവാസികളുണ്ട്. പക്ഷേ കേരളം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വളരെ നോർക്കയുടെ കീഴിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു സെറ്റപ്പ് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഒബി മുസ്തഫ. എനിക്ക് സമയ പരിമിതിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന്. ഏതായാലും നാട്ടിലേക്ക് മടങ്ങേണ്ട പ്രവാസികൾക്കുള്ള രജിസ്ട്രേഷൻ നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റ് മുഖേന ആരംഭിക്കുന്നു. നാളെയോടുകൂടി അത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്നാണ് നോർക്ക ഡയറക്ടർ ശ്രീ ഒബി മുസ്തഫ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരടക്കം വയോധികരടക്കമുള്ള ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിഗണന നൽകുക. ഇത്തരത്തിലുള്ള ഒരു മുൻഗണനാ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് നാട്ടിലേക്ക് തിരികെ പോകേണ്ടവരുടെ ഒരു പട്ടിക തയ്യാറാക്കുക, നാട്ടിൽ പോകേണ്ടവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കുക. പക്ഷേ ഇതിനെല്ലാം കേന്ദ്ര സർക്കാർ നാട്ടിലേക്ക് വിമാന സർവീസ് അനുവദിച്ചുകൊണ്ടുള്ള വ്യോമ ഗതാഗതം പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ആ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് കേരളവും പ്രവാസികളും. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ പ്രവാസികളെ സ്വീകരിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇരിക്കുന്നത്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.